Hello everyone, welcome to Easy Learning YouTube channel. I am Rajesh MP. Today I am going to take you to CBSE Class 10 Political Science Chapter 7. The name of the chapter is Outcomes of Democracy. As you all know, the important questions and its answers from exam point of view are being dealt in my video. Before going to the video, let me remind you, if you have not yet subscribed to my channel, please subscribe and press the bell icon. Watch the video till the very end and leave your valuable comments on the comment box. The first question of this video or this chapter is, how does democracy produce an accountable, responsive and legitimate government? ജനാധിപത്യ സമ്പ്രദായത്തിൽ എങ്ങനെയാണ് ഉത്തരവാദിത്വമുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാർ രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. മൂവിങ് സ്ട്രേറ്റ് അവേ ടു ദ ആൻസർ, ദ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് വിൽ ടേക്ക് മോർ ടൈം ടു ഫോളോ പ്രൊസീജിയേഴ്സ് ബിഫോർ അറൈവിംഗ് അറ്റ് എ ഡിസിഷൻ. പലപ്പോഴും ജനാധിപത്യത്തിനെതിരെ ആളുകൾ പറയുന്ന ഒരു ഭാഗമാണ്, ഒരു പരാതിയാണ്, തീരുമാനങ്ങൾ എടുക്കുവാൻ സർക്കാരുകൾ കൂടുതൽ സമയമെടുക്കും എന്നുള്ളത്. ബട്ട് ബിക്കോസ് ഇറ്റ് ഹാസ് ഫോളോഡ് പ്രൊസീജിയേഴ്സ്, ഇറ്റ്സ് ഡിസിഷൻസ് മേ ബി ബോത്ത് more acceptable to the people and more effective. താമസം കൂടുതൽ എടുക്കുന്നുണ്ടോ എങ്കിൽ തന്നെയും അതിൻ്റെ ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രമേ ഒരു ജനാധിപത്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. ഇത് കൂടുതൽ ഫലപ്രാപ്തിയുള്ളതും ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ളതും ആയിരിക്കുമെന്നുള്ളതാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്. ദ കോസ്റ്റ് ഓഫ് ടൈം ദ ഡെമോക്രസി പേയ്സ് ഈസ് പെർഹാപ്സ് വെർത്ത് ഫുൾ. അതുകൊണ്ട് തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന സമയം ഈസ് പെർഹാപ്സ് വെർത്ത് ഫുൾ. തീർച്ചയായിട്ടും ആ സമയത്തിന് അതിൻ്റെതായ മൂല്യമുണ്ട്. കണ്ടിന്യൂ വിത്ത് ദിസ് ക്വസ്റ്റ്യൻ, എ ഡെമോക്രസി എൻഷുവേഴ്സ് ദാറ്റ് ഡിസിഷൻ മേക്കിംഗ് വിൽ ബി ബേസ്ഡ് ഓൺ നോംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെതായ ചില ക്രമങ്ങളുണ്ട്, ചില ചിട്ടവട്ടങ്ങളുണ്ട്. അങ്ങനെയാണ് ജനാധിപത്യത്തിൽ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. ഇറ്റ് ഈസ് റൈറ്റ് ടു എക്സ്പെക്ട് ഡെമോക്രസി ടു പ്രൊഡ്യൂസ് എ ഗവൺമെൻറ് ദറ്റ് ഫോളോസ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഈസ് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. അപ്പോൾ ഈ ചട്ടങ്ങൾ അല്ലെങ്കിൽ ഈ ക്രമങ്ങളൊക്കെ പാലിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന, അവർക്ക് പുരോഗതിയിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ദ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഡെവലപ്സ് മെക്കാനിസംസ് ഫോർ സിറ്റിസൺസ് ടു ഹോൾഡ് ദ ഗവൺമെൻറ് അക്കൗണ്ടബിൾ ആൻഡ് മെക്കാനിസംസ് ഫോർ സിറ്റിസൺസ് ടു ടേക്ക് പാർട്ട് ഇൻ ഡിസിഷൻ മേക്കിംഗ് വെൻ എവർ ദേ തിങ്ക് ഫിറ്റ്. അതായത് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ തീരുമാനമെടുക്കാൻ വേണ്ടി കൈക്കൊള്ളുന്ന നടപടികളെന്ന് പറയുന്നത് ജനങ്ങളോട് പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതും ജനങ്ങളുടേതായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതുമാണ്. എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഈസ് പീപ്പിൾസ് ഓൺ ഗവൺമെൻറ്. കാരണം ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. ദാറ്റ് ഇസ് വൈ ദർ ഈസ് ആൻ ഓവർഹെൽമിംഗ് സപ്പോർട്ട് ഫോർ ദ ഐഡിയ ഓഫ് ഡെമോക്രസി ഓൾ ഓവർ ദ വേൾഡ്. ജനപങ്കാളിത്തം കൊണ്ടാണ് ജനാധിപത്യ സംവിധാനത്തിന് വളരെയധികം സ്വീകാര്യത ലഭ്യമാകുന്നത്. ഡെമോക്രസീസ് എബിലിറ്റി ടു ജനറേറ്റ് its own support is itself an outcome that cannot be ignored. ഈ ജനങ്ങളുടെ പങ്കാളിത്തവും അവരുടേത് അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു മേന്മയായിട്ട് തന്നെ നമ്മൾ കാണണം. Moving on to the second question of this video, how does democracy help in the reduction of inequality and poverty? ജനാധിപത്യ സംവിധാനം ജനങ്ങൾ തമ്മിലുള്ള അസമത്വം കുറയ്ക്കുന്നു, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വളരെയധികം സഹായകരമാകുന്നു എങ്ങനെയെന്നാണ് ചോദ്യം. ഡെമോക്രസീസ് ആർ ബേസ്ഡ് ഓൺ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി. എല്ലാ ജനങ്ങൾക്കും പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം ഉറപ്പുവരുത്തുന്നൊരു സംവിധാനമാണ് ജനാധിപത്യം. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി. ഓൾ ഇൻഡിവിജ്വൽസ് ഹാവ് ഈക്വൽ വെയ്റ്റ് ഇൻ ഇലക്ടിംഗ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഡെമോക്രസീസ് ഡു നോട്ട് അപ്പിയർ ടു ബി വെരി സക്സസ്ഫുൾ ഇൻ റെഡ്യൂസിങ് എക്കണോമിക് ഇൻഇക്വാലിറ്റീസ്. രാഷ്ട്രീയമായിട്ട് ഇക്വാലിറ്റി സമത്വം ഉറപ്പുവരുത്തുന്നുണ്ടോ എങ്കിൽ തന്നെയും സാമ്പത്തികമായിട്ടുള്ള അസമത്വങ്ങൾ പലപ്പോഴും ജനാധിപത്യ സംവിധാനത്തിന് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ദുഃഖസത്യം അവശേഷിക്കുന്നുണ്ട്. പീപ്പിൾ ഇൻ സെവറൽ പൂർ കൺട്രീസ് ആർ നൌ ഡിപ്പെൻഡൻ്റ് ഓൺ ദ റിച്ച് കൺട്രീസ് ഈവൻ ഫോർ ഫുഡ്. ദാരിദ്ര്യം പരിഹരിക്കുന്നതിന് ജനാധിപത്യ സംവിധാനം പൂർണ്ണമായിട്ട് വിജയിക്കുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വികസിത രാജ്യങ്ങളുടെ അവരുടെ ജനങ്ങളെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടി ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ള ദുഃഖസത്യം നിലനിൽക്കുകയാണ്. വൺ
What are the conditions under which democracies accommodate social diversities? നമുക്കറിയാം ഇന്ത്യ പോലൊരു മഹാരാജ്യത്താണെങ്കിൽ പലവിധ സാമൂഹ്യ വ്യത്യസ്തതയിലുള്ള വൈവിധ്യത്തിലുള്ള ജനങ്ങളുണ്ട് എന്നറിയാം. ഓരോ സംസ്ഥാനത്തിലും അതുണ്ട്. എല്ലാ ജനാധിപത്യ രാഷ്ട്രങ്ങൾക്കും ഇത്തരത്തിലുള്ളൊരു സാഹചര്യമുണ്ട്. വാട്ട് ആർ ദ കണ്ടീഷൻസ് അണ്ടർ വിച്ച് ഡെമോക്രസീസ് അക്കോമഡേറ്റ് സോഷ്യൽ ഡൈവേഴ്സിറ്റീസ്? ഇത്തരത്തിലുള്ള സാമൂഹ്യ അസമത്വങ്ങളെ, വൈവിധ്യങ്ങളെ എങ്ങനെയാണ് ജനാധിപത്യ സംവിധാനം ഉൾക്കൊള്ളുന്നത് എന്നാണ് ചോദ്യം. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഡെമോക്രസീസ് യൂഷ്വലി ഡെവലപ്പ് പ്രൊസീജിയർ ടു കണ്ടക്ട് ദെയർ കോമ്പറ്റീഷൻ. അവർ എന്താണ് തമ്മിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു മത്സരം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൊസീജിയേഴ്സ് ചിട്ടവട്ടങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. ദിസ് റെഡ്യൂസസ് ദ പോസിബിലിറ്റി ഓഫ് ദീസ് ടെൻഷൻസ് ബിക്കമിങ് എക്സ്പ്ലോസീവ് ഓർ വയലൻറ്റ്. ഇതുകൊണ്ട് എന്ത് പറ്റുന്നു? പലവിധ ജനവിഭാഗങ്ങൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ പൊട്ടിത്തെറിക്കുന്ന വിധത്തിലേക്കോ അല്ലെങ്കിൽ അക്രമ സ്വഭാവത്തിലേക്കോ മാറുന്നതിൽ നിന്നുള്ള സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ദ എബിലിറ്റി ടു ഹാൻഡിൽ സോഷ്യൽ ഡിഫറൻസസ്, ഡിവിഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ഈസ് എ ഡെഫിനറ്റ് പ്ലസ് പോയിന്റ് ഓഫ് ഡെമോക്രാറ്റിക് റെജീം. പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പോയിന്റാണ്, ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ സാമൂഹിക വൈവിധ്യങ്ങളെ, വേർതിരിവുകളെ, സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാമൂഹ്യ സംഘടനകളെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയുണ്ട് എന്നുള്ളതാണ്. ദ എക്സാമ്പിൾ ഓഫ് ശ്രീലങ്ക റിമൈൻസ് അസ് ദാറ്റ് എ ഡെമോക്രസി മസ്റ്റ് ഫുൾഫിൽ ടു കണ്ടീഷൻസ് ഇൻ ഓർഡർ ടു അച്ചീവ് ദിസ് ഔട്ട്കം. ഈ പറഞ്ഞ സാമൂഹ്യ അസമത്വങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ സ്പർദ്ധ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് പ്രധാനമായ വ്യവസ്ഥകൾ ഓരോ ജനാധിപത്യ സംവിധാനത്തിനുമുണ്ട് അല്ലെ ഉണ്ടായിരിക്കണം. നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയിലെ ഉദാഹരണം നമുക്ക് പരിശോധിക്കാം ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇൻ എ ഡെമോക്രസി ദ മെജോറിറ്റി ഓൾവേസ് നീഡ്സ് ടു വർക്ക് വിത്ത് ദ മൈനോറിറ്റി സോ ദാറ്റ് ഗവൺമെന്റ്സ് ഫങ്ഷൻ ടു റെപ്രസെൻറ്റ് ദ ജനറൽ വ്യൂ. അതാണ്, ഏത് രാജ്യത്തിലും ഭൂരിപക്ഷ വിഭാഗങ്ങളുമുണ്ട്, ന്യൂനപക്ഷങ്ങളുമുണ്ട്. ഈ ഭൂരിപക്ഷ ജനവിഭാഗം ന്യൂനപക്ഷങ്ങളുമായി കൈകോർത്ത് വേണം സർക്കാർ രൂപീകരിക്കും സർക്കാരിൻ്റെ നയ രൂപീകരണത്തിൽ പങ്കാളികളാവുകയും ചെയ്യേണ്ടത്. മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി ഒപ്പീനിയൻസ് ആർ നോട്ട് പെർമനൻ്റ്. നമുക്കറിയാം സാഹചര്യത്തിനനുസരിച്ച് ന്യൂനപക്ഷങ്ങളുടെയും ഭൂരിപക്ഷം ജനവിഭാഗങ്ങളുടെയും അഭിപ്രായങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്, ഉണ്ടാകാറുണ്ട്. റൂൾ ബൈ മെജോറിറ്റി മീൻസ് ദാറ്റ് ഇൻ കേസ് ഓഫ് എവറി ഡിസിഷൻ ഓർ ഇൻ കേസ് ഓഫ് എവറി എലക്ഷൻ ഡിഫറൻറ്റ് പേഴ്സൺസ് ആൻഡ് ഗ്രൂപ്പ്സ് മേ ആൻഡ് ക്യാൻ ഫോം എ മെജോറിറ്റി. അതായത് ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം കിട്ടിയ കക്ഷികളുടെ, പാർട്ടികളുടെ ഭരണമാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തീരുമാനത്തിലും ഓരോ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ വ്യക്തികൾ മാറുമെങ്കിലും, ഗ്രൂപ്പുകൾ മാറുമെങ്കിലും അവർ ജനങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനമായിരിക്കും നടപ്പിലാക്കുന്നത്. ഭൂരിപക്ഷം ജനങ്ങളുടെ പ്രതിനിധികളായിട്ടായിരിക്കും അവർ ഈ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്നുള്ളതാണ്. ഡെമോക്രസി റിമെയിൻസ് ഉള്ളി ആസ് ലോങ് ആസ് എവറി സിറ്റിസൺ ഹാസ് എ ചാൻസ് ഓഫ് ബീയിങ് ഇൻ മെജോറിറ്റി അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ ജനപങ്കാളിത്തം കിട്ടുന്നു എന്നുള്ളതാണ്. Thus, we have come to the climax of this chapter and this video. Thank you all for watching.